തിരുപ്പിറവിയുടെ ആഹ്ലാദം ലോകമെങ്ങും നിറയുന്ന ഈ ആഘോഷവേളയിൽ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്നു മറക്കാനാവാത്ത ഒരു സംഗീത സന്ധ്യ. ക്രിസ്മസ് വരുമ്പോൾ ക്രിസ്തുവിൻ്റെ വരവിനായി പ്രപഞ്ചം തന്നെ ഒരുങ്ങുകയാണ്. എല്ലായിടത്തും ആഘോഷം, സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഒരു ഗാനം നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കുന്നു. നാഥൻ അണയുന്നുള്ളിൽ മിഴിനീർ തുടയ്ക്കുന്ന സ്നേഹം ഉയർ തന്ന നാഥൻ കണ്ണീർ തുടച്ചു മെല്ലെ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഈശോ എൻ നാഥൻ അണയുന്നുള്ളിൽ മിഴിനീർ തുടയ്ക്കുന്ന സ്നേഹം ഉയർ തന്ന നാഥൻ കണ്ണീർ തുടച്ചു മെല്ലെ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഈശോ നീ എന്നുള്ളിൽ വന്നാൽ ഹൃദയം നിറയെ സ്നേഹം മാത്രം ഈശോ ഒരു നാളും മായാത്ത സുഹൃതം
നിഴൽ പോലെ നരികിൽ നീ എന്ന കരുതൽ ഒരു നാളും മായാത്ത സുഹൃതം ഈശോള്ളി വാഴും നേരം എന്തൊരാനന്ദം എൻ്റെ സങ്കടങ്ങളെല്ലാം നീങ്ങും സ്വർഗീയാനന്ദം ഈശോള്ളി വാഴും നേരം എന്തൊരാനന്ദം എൻ്റെ സങ്കടങ്ങളെല്ലാം നീങ്ങും സ്വർഗീയാനന്ദം ഈശോ എൻ നാഥൻ ആണയും നിന്നുള്ളിൽ മിഴിനീർ തുടയ്ക്കുന്ന സ്നേഹം ഉയർത്തന്ന നാഥൻ കണ്ണീർ തുടച്ചു നല്ലേ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഈശോ നീ എന്നുള്ളിൽ വന്നാൽ ഹൃദയം നിറയെ സ്നേഹം മാത്രം ഈശോ ദേവൻ്റെ ആ ഒരു ജനിച്ച ദിവസം ലോകമെമ്പാടുമുള്ള എല്ലാവരും ആഘോഷിക്കുകയാണ്. ഇപ്പം ഈ ഒരു ക്രിസ്മസ് രാവിന് കുറേയും കൂടെ മൂടി കൂട്ടാൻ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും പാടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനും എന്നെ കൊണ്ടാവുന്നത് ഒരു പാട്ട്, ശ്യാം സാറ് സംഗീത സംവിധാനം ചെയ്ത് ദാസേട്ടൻ പാടിയ ഒരു പാട്ടാണ്. ഇത് ബിച്ചു തിരുമല സാറാണ് എഴുതിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഈ ഒരു പാട്ട് പാടും.
മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമായി മാമലയിൽ കെരിതീ ചെടിയായി വളരേണമേ യഹോവേ. എൻ മനോബലകങ്ങളിൽ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എരിതീ ചെടിയായി വളരേണമേ യഹോവേ. യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനെ, മോശയാ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനെ, മനസ്സിലെ മരുവിലും സമാഗമന കൂടാരവുമായി നിൽപ്പു നിൻ ഉന്നിൽ ഞാൻ. എന്റെ പാപമകറ്റണമേ എൻ മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എരിതീ ചെടിയായി വളരേണമേ യഹോവേ. ശരീരവും ജീവനും പൊതിഞ്ഞിടുവാൻ, എൻ്റെ ശരീരവും ജീവനും പൊതിഞ്ഞിടുവാൻ, മുകളിൽ നീ മുകിലുപോ പരന്നൊഴുകണേ മരുഭൂവിൽ പാറയിൽ വെള്ളമായി എൻ്റെ ദാഹം തീർക്കണമേ. എൻ മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാ സീനായി മാമലയിൽ എരിതീ ചെടിയായി വളരേണമേ യഹോവേ. മനോബലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ. ടോപ്പ് സിംഗേഴ്സിനും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടോപ്പ് സിംഗർ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിന്റെ ആലാപന ആഘോഷത്തിലേക്ക് സ്നേഹ സ്വാഗതം. ജഡ്ജസ്, നമുക്ക് ക്രിസ്മസ് ആയിട്ട് എല്ലാരും ഇങ്ങനെ ബൾബ് മാതിരി കത്തിയിരിക്കുകയാണ് അല്ലേ? യെസ് ബൾബ് മാതിരി കത്തിയിരിക്കുന്ന ഞങ്ങളല്ല, നിങ്ങൾ രണ്ടുപേരുമാണ് ഇങ്ങനെ തിളങ്ങി നിൽക്കുക. അത് പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ 1000 വോൾട്സ് പവർ.
താങ്ക് യു സോ മച്ച്. അസ്യൂർഡായിട്ടുണ്ട് മക്കളെ, ഇപ്പൊ സർപ്രൈസ് തരട്ടെ. എന്താണ് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ ഇവിടെ വരാൻ പോ ക്രിസ്മസിന്. സാന്റാ ക്ലോസ് അല്ല, ഓക്കെ, വേറെ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ വരാൻ പോവാണ്. ക്ലൂ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഒരു നമ്മളെയൊക്കെ ആദ്യ സമയത്ത് ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചിട്ടുള്ള ഒരാള്, സീരിയസ് റോൾസും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു ആക്ടറാണ്. ഒരുപാട് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സിലൂടെ പ്രേക്ഷക മനം കീഴടക്കിയ നമ്മുടെ സ്വന്തം നടൻ അജു വർഗീസ്. വെൽക്കം അജു ചേട്ടൻ. നമ്മുടെ കൊച്ചു കുട്ടികളുണ്ടല്ലോ, അവർക്കായിട്ട് ഒരുപാട് ഗിഫ്റ്റുകള് ഞാൻ പുറത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് മീനൂട്ടിക്കും മഞ്ചാടിക്കും നമ്മുടെ ഒപ്പത്തിലെ അല്ല തുറക്കാൻ വരട്ടെ, കാര്യങ്ങളൊക്കെ അറിയണ്ടേ അജു. സിനിമ അല്ല, ഇപ്പൊ വെബ് സീരീസ് ആ ഷൂട്ട് നടക്കുന്നത്. വെബ് സീരീസ്? അപ്പം അതിന്റെ ഷൂട്ടിങ്ങിന് പോകുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ദിവസം അവര് ഒഴിവാക്കി. അജു, അജുനെ കണ്ടതിൽ സന്തോഷം. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അജുനെ എനിക്ക് കുറെ ഇഷ്ടമാണ്. കഴിഞ്ഞ ഡിസംബറിൽ ആദ്യമായിട്ട് കണ്ടത്. യെസ്, ഹൃദയത്തിൽ ഒരിക്കലേ പുള്ളി വരൂ. പ്രത്യക്ഷപ്പെടും. അജു കണ്ടതിൽ സന്തോഷം. ഇനി ഇനിയും ഇഷ്ടംപോലെ ഉഗ്രഹം ക്യാരക്ടേഴ്സ് ചെയ്യാൻ മിശിഹാ തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസ് ദിനത്തിൽ അജു വന്നതില് ഏറെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അജുനെ ഞാൻ ആദ്യമായിട്ടാണ്, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കൂടുതൽ അടുക്കണ്ട കേട്ടോ. എന്റെ പേര് ബിന്നി. ബിന്നി കൃഷ്ണകുമാർ. എനിക്ക് പേരില്ല, പേരിടണം ഇനി. അപ്പൊ ഇനിയും തമാശ കഥാപാത്രങ്ങൾ തിരിച്ചു വരണം എന്ന് ഒരു ആഗ്രഹം. നമുക്ക് ഒരു പെൻഡിങ് ഉണ്ട്, നമ്മുടെ സെക്കൻഡ് പാർട്ട് കിളിപോയി ടു. അതെ, വിനയ സമയത്ത് ഞാൻ അഭിനയിച്ചൊരു പടത്തിന്റെ ഒരു റിംഗ് ടോൺ, അല്ലെങ്കിൽ അന്ന് കോളർ ട്യൂൺ ഒക്കെ ഭയങ്കര പോപ്പുലറാ, അതെ ഇപ്പോഴും ആണെന്ന് തോന്നല്ലേ. അപ്പം ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് തന്ന വ്യക്തിയാണ്. അതെ അതെ അതെ, അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി നമ്മൾ എല്ലാവരും. അതെ, വീണ്ടും കിളി. അജു ഒരു സംഗീത ഭ്രാന്തനാണല്ലേ. കേൾവി, സംഗീതം ഒരു ഭ്രാന്താണ് സത്യം. അജു പാടുവോ? ഇല്ല ഏട്ടാ, അങ്ങനെ കള്ളം പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് വേണ്ടി ക്രിസ്മസ് ആയിട്ട് എന്ത് പറയുന്ന? പിന്നെ എനിക്ക് അങ്ങനെ മടിയുണ്ടായിട്ടല്ല. ഇന്നത്തെ ഈ കാലഘട്ടം ആയതുകൊണ്ട് ഇത് നമ്മളിവിടെ ഒരു സന്തോഷത്തിൽ ഇതൊക്കെ അങ്ങ് മറക്കും. ഇത് ഇറങ്ങിക്കഴിയുമ്പം പിന്നെ എന്നെ ഇങ്ങനെ ഇല്ല, അതിന് കാര്യമില്ല. അങ്ങനെ ഒരാളെ പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതിന് കാര്യമില്ല, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ തന്നെയാണ്. അത് വേറൊരാള് എന്ത് പറയുന്ന വിചാരിച്ച് നമ്മൾ കഷം ചൊറിയാതിരുന്നാല് അല്ല. അല്ല, അജു നന്നായിട്ട് പാടും. ഹരിമുരളി രവം ചുമ്മാ പാടും. അല്ല, അത് രസമായിട്ട് പാടും, പക്ഷെ എല്ലാവരുടെ മുമ്പിൽ പാടാൻ പ്രയാസം. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് ക്രിസ്മസ് അല്ലേ. അതെ, ഒരു നാല് പേരെങ്കിലും ചേട്ടന്റെ പാട്ട് പാടും. ആയിക്കോട്ടെ, അങ്ങനല്ലേ ഒരു പണി തിരിച്ചു കൊടുക്കാൻ. പാടിക്കും. നിലാവിന്റെ നീലഭസ്മം കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളേ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ, രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം, നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞ
കഴിഞ്ഞവളെ കാതിലോല കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ തങ്കമുരുകും നിന്റെ മേ തകിടിൽ ഞാനൻ നെഞ്ചിലെ അനുരാഗത്തിൻ മന്ത്രമെഴുതുമ്പോൾ കുഞ്ഞുപൂവിൻ ലോലമാം കുസൃതി കൈകൾ നിന്റെ ഓമൽ പാവാട തുമ്പുലയ്ക്കുമ്പോൾ തെച്ചിപ്പും ചോപ്പിൽ തത്തും ചുണ്ടിന്മേൽ ചുംബിക്കുമ്പോൾ ചെല്ലക്കാരി കൊഞ്ചുമ്പോൾ എന്തിനി നാണം തേനിളം നാണം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ പാട്ട് കാണാൻ പാടാ കാര്യം 94 ഇത് ആദ്യമായിട്ട് സിനിമ കണ്ടപ്പോ തൊട്ട് ലിറിക്സ് ഗിരീഷാറാന്ന് പോയി കണ്ടുപിടിച്ച് അന്ന് ബുക്ക് കിട്ടുമല്ലോ നമുക്ക് അങ്ങനെ ഇത് പഠിച്ച് പഠിച്ച് ഇത് പാടാൻ പക്ഷേ അറിയില്ലല്ലോ അതൊരു ി താരാര താരേരി താരാര താരേരി കലകിയില്ലേ 100 out of 100 രണ്ട് പ്രിയപ്പെട്ട നമ്മുടെ മക്കൾക്ക് വേണ്ടി കൊണ്ടുവന്നാണ് എലിയൊക്കെ ആണെങ്കിലേ പെട്ടെന്ന് തുറക്ക് ആ വേഗം തുറക്ക് എല്ലിട്ടെന്താ വിറയ്ക്കുന്നുണ്ടെ ഞാൻ ചവിട്ടി നോക്കട്ടെ ഇതെന്തിനാ മത്തങ്ങ ഗിഫ്റ്റ് തന്നേ വാ എടുത്തോ നല്ല വെയിറ്റാ നല്ല വെയിറ്റാ ഇത് ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് അതെ അങ്ങനെ നിൽക്കൂ കുറച്ച് നേരം അതെ മത്തങ്ങ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് ഇത് പൊട്ടിക്കണോ ഞങ്ങള് ഇവിടെ വെച്ചല്ല വീട്ടിൽ കൊണ്ടുപോയിട്ട് ചീഞ്ഞ മത്തങ്ങയായിരിക്കും ഇത് ഈ മത്തങ്ങ ചൂസ് ചെയ്യാനുണ്ടായ കാരണം വെണ്ടയ്ക്ക തക്കാളി അങ്ങനെ എത്ര എത്ര വെജിറ്റബിൾ ഉണ്ട് ഇത് വെച്ചോട്ടെ ഇട്ടോട്ടെ അപ്പൊ എന്തായാലും ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയില്ലേ നമുക്ക് തുടങ്ങിയാലോ ഏ അജു പ്ലീസ് കം മക്കളെ ഹാപ്പി ക്രിസ്മസ് എന്തൊക്കെയുണ്ട് വിശേഷം പൊട്ടാസേ അമിട്ടെ എന്തോ ഉണ്ട് അങ്ങ് പൊങ്ങി പോയല്ലോ ആള് ഞാൻ കാലത്ത് കുറച്ച് ഫോട്ടോസ് കാണിച്ചു തന്നില്ലേ പഴയ ഫോട്ടോ അതായത് ഞാനൊരു സ്റ്റൂളി കയറ്റി നിർത്തിയിട്ട് ഫോട്ടോ എടുത്തു അന്ന് അന്ന് പല്ലും ഇല്ലായിരുന്നു വൈഷ്ണവിക്കുട്ടി എന്താ വിശേഷം നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു ബാംഗ്ലൂർ ആയിരുന്നു അവിടെ നിന്നൊക്കെ ഇനി വന്നല്ലേ കിട്ടി പിറകി ഇപ്പൊ ഇവിടെ നാട്ടിൽ തന്നെയാ തൃപ്പൂണിത്തുറയില് നമ്മുടെ മിയക്കുട്ടിയാണ് ആകപ്പാടെ ഇവിടെ ഉള്ള ഒരു അസറ്റ് ഫോട്ടോ വെച്ചിട മമ്മൂഞ്ഞ് എന്തുകൊണ്ട് മമ്മൂഞ്ഞ കേക്കൊക്കെ കിട്ടിയോ കേക്കൊക്കെ കിട്ടി കിട്ടി
ഇത് കണ്ടോ ആരാന്ന്? എന്തെങ്കിലും എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ചോദിക്കാം. സുഖം. മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. തകർക്കാൻ പോവാ. അല്ല, ഈ മൂന്ന് പേര് നിന്നിട്ട് ഏത് പാട്ടാണ്? അതല്ലേ? അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസത്തിന് പറ്റിയൊരു പാട്ടാണ് ലാത്തിരി പൂത്തിരി. എല്ലാവർക്കും സന്തോഷം. പക്ഷെ നിങ്ങളുടെ ഈ കോസ്റ്റ്യൂം അതിന് പറ്റിയതല്ല. പോയി കോസ്റ്റ്യൂം മാറ്റിക്കൊണ്ട് വാ. ശരി.
കളിയാക്കില്ലേ, ഞാനിവിടെ ഒരു ജഡ്ജായിട്ട് വന്നേക്കുവാ. ജഡ്ജായിട്ടോ നീയോ? അല്ല, ഞാനിവിടെ ഡൽഹി പോയി വന്നപ്പോഴേക്കും നീ വല്ല ജഡ്ജായോ? പക്ഷേ ഇത് പാട്ട് പരിപാടിയാ. ഇത് എവിടെയാണെന്നറിയാവോ? ഇത് ഫ്ലേവേഴ്സ് ടോപ്പ് സിംഗർ പിള്ളേരെ പാട്ട് പാടുന്ന പരിപാടിയാണ് ഈ ടോപ്പ് സിംഗർ. ഇതൊക്കെ മാമച്ചൻ എങ്ങനെ അറിയാം? ഞാൻ ഇതിൽ പാടിയിട്ടുള്ളതാ. ഇവിടെയോ? ആ, സംശയം ഉണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചു നോക്ക്. അയ്യോ, ഇവിടുത്തെ വലിയ ഗുണ്ടയാ. മമ്മൂക്കയാണ് അവന്റെ മനസ്സിൽ മുഴുവൻ. മമ്മൂക്ക എങ്ങനെ ഇരിക്കോ ആ രീതിയിൽ അവൻ ഇരിക്കും. വാവച്ചനാ, മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ് ഒന്ന് കാണിച്ചു കൊടുത്തേ മോനെ. നടക്കില്ല മക്കളെ, ചിരിച്ചില്ലെങ്കിൽ ആരും ചിരിച്ചില്ലേ മോനെ? ഇന്ന് വന്നാ? ഞാൻ വന്നടാ, ക്രിസ്മസ് ഒക്കെ അല്ലേ, നിന്നെ കാണാന്ന് വിചാരിച്ചു. നിന്നെ കാണാതെ എങ്ങനെ ഇരിക്കും രാഹുലങ്ക? ഇടിവളോ? അല്ല, നിന്റെ കൂടെ നടക്കുന്ന ആ ഒരു കൊച്ചുണ്ടല്ലോ, കുട്ടി എവിടെയെങ്കിലും ഇപ്പൊ എനിക്കറിയില്ല. ഞാനിപ്പോ ബേസിൽ ജോസഫ് അറിയോ കൂട്ടാ? ബേസിൽ ജോസഫ് അഭിനയിച്ച പടം പാൽത്തു ജൻവർ, ആ പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. നീ പോയി വിളിച്ചോണ്ടോ അച്ഛല്. ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. മൂന്ന് സുന്ദരികള്, മൂന്ന് കിടുക്കാമണികള്. അജു, അതെ അതെ, കണ്ണാടിയൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ മാറി. പിന്നെ ക്രിസ്മസ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചോ? ഞാൻ സ്വീറ്റ്സ് കഴിച്ചു. സ്വീറ്റ്സ് കഴിച്ചു? ഞങ്ങളുടെ മൂന്ന് ലഡുകളാണിത്. സ്വന്തമായിട്ട് തൊപ്പി വെച്ചിട്ട് നമ്മളെന്താ തൊപ്പി വെച്ചത്? ഞാന് തോറ്റ് തൊപ്പിയിട്ടിരിക്കുക. നിങ്ങളെ കൊണ്ട് തോറ്റ് തൊപ്പിയിട്ടിരിക്കുക. ഞങ്ങള് എന്താ സംഭവിച്ചത്? എംജിങ്ങളെ ആ തൊപ്പി വെച്ചിരിക്കുന്നു നോക്ക്. അല്ല, അത് അത് ഉള്ളിലേക്ക് കയറൂല മുടി. കാരണം ഇത് ഇത് രസമുണ്ട്. ക്ലിയർ ആവാനുണ്ട് ആണല്ലേ. അയ്യോ, നല്ല സുന്ദരിയാണ് ഒന്ന്. ഇവിടുന്ന് ഓ, ആ കൊച്ചരിപ്പല്ല്, കൊച്ചരിപ്പല്ല്. ഒന്നെ മിന്നിമാമിന്റെ കണ്ണ്, ഒന്നെ ഒന്നെ പറയോ, ഓ മോട ഉടുപ്പ്. തൊപ്പി ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെയല്ലേ കറക്റ്റ് വരേണ്ടത്? പൊറോട്ടോ ഞങ്ങള് മാത്രമൊക്കെ ഈ ക്രിസ്മസിന്റെ തൊപ്പി വെച്ചിട്ടുണ്ട്. മീനാക്ഷി ചേച്ചി, മഞ്ചാടി ചേച്ചി, അവര് രണ്ടാം ക്ലാസ്സിലേ തോറ്റ തൊപ്പി ഇടാൻ തുടങ്ങിയ. പിന്നെ പിന്നെ എങ്ങനെയോ കഴിഞ്ഞ വർഷം എ പ്ലസ് കിട്ടി എല്ലാത്തിനും, അതിന് രണ്ടെണ്ണത്തിന് കിട്ടിയില്ല. അജു, ഈ ഈ മീനാക്ഷിക്ക് എല്ലാത്തിനും എ പ്ലസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല. പോയിട്ട് വേണ്ടേട്ടാ, എല്ലാത്തിനും ഇല്ലായിരുന്നു. ഒമ്പത് എ പ്ലസ് ഒരേയും. ഒമ്പത് അപ്പൊ നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരേ ആക്കിയത്. ടീച്ചേഴ്സ് പോലും നിന്നെ ടിവിയിലറിയാം. ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചു. ഇത് അവരെ സോപ്പിട്ടിട്ട് മേടിച്ചതാ എനിക്ക്. അതിൽ പേരൊന്നും എഴുതാൻ പറ്റില്ല. പത്താം ക്ലാസ്സിലായിരുന്നു. അല്ല, കാരണം വേറൊന്നല്ല, ബ്രൈബിംഗ്. അല്ല പോട്ടെ, ഇന്ന് ക്രിസ്മസ് ആയിട്ട് മീനൂട്ടിയെ നമ്മൾ വിഷമിപ്പിക്കുന്നില്ല. മീനൂട്ടിക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഭയങ്കര ഞാൻ ഇവരെ രണ്ടുപേരും കാണാതെ ഇരിക്കുമ്പോ എനിക്ക് ഭയങ്കര ഞാൻ കരയും. ഇത് സത്യമാണോ? ശരിക്കും സത്യം. അറിഞ്ഞില്ല. ഞങ്ങള്
ഞാനൊക്കെ നിങ്ങളെ കാണാതിരുന്നപ്പം കരയും. അയ്യോ എന്റെ ലയനെ കുട്ടി, ഞാൻ ഉദ്ദേശിച്ചത് മീനാക്ഷി ചേച്ചിനും മഞ്ചാടി ചേച്ചിനല്ല, ഈ ഫ്ലോറിൽ ഇരിക്കുന്ന എല്ലാവരെയും കാണാത്തോണ്ടിരുന്നു. മക്കളെ കരയൊന്നും വേണ്ട, ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ് കേട്ടോ.
ബെത്ലഹേമിന്റെ മാതിലോ സമ്മാനങ്ങൾ നമ്മുടെ സ്വന്തം കുട്ടി പട്ടാളങ്ങളെത്താണ് ഒരു മനോഹരമായിട്ടുള്ള ഗാനവുമായിട്ട് വെൽക്കം ആവിർഭാവ് മേദക്കുട്ടി ആൻഡ് മേദിക കുട്ടി ഓൺ സ്റ്റേജ്. മെറി ക്രിസ്മസ് മക്കളെ, കുഞ്ഞുങ്ങളെ. നിങ്ങൾ എല്ലാം പറഞ്ഞേ എന്നെ ഒരാളല്ലേ കൊണ്ടുവരാൻ പറഞ്ഞ, ഞാൻ രണ്ടാളെ കൊണ്ടുവന്ന ആണോ? മനസ്സിലായില്ല, കണ്ണാടി ഇതോ. മനസ്സിലാവുന്നില്ല, ഈ രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന ആരായി? അറിഞ്ഞതേ ഇല്ല. പൊന്നു മോനെ, വാർദ്ധക്യത്തിന്റെ ജരാനര ബാധിച്ച ഒരു ജഡ്ജായിരുന്നു. ജഡ്ജാണ്. ആരാണെന്നറിയോ? വെള്ള ഡ്രസ് ഇട്ടാങ്കലിനെ അറിയോ? അറിയില്ല. ബാബുക്കുട്ട പറഞ്ഞു കൊടുക്ക്. പേര് മറന്നുപോയി. അജു അജു ചേട്ടൻ. അജു മീനാക്ഷി ചേച്ചി, പിന്നെ നമ്മളെ രണ്ടാളുടെ എനിക്കൊരു പൂച്ചേനെ തന്നില്ല. ഞാൻ വിചാരിച്ചത് പിഞ്ചിപ്പോയെന്ന്, കീറിപ്പോയെന്ന് വിചാരിച്ചു. റൂമിലുണ്ട് അല്ലേ? രാത്രി ഞാനത് കെട്ടിപ്പിടിച്ചു. അയ്യേ, ഇത്രയും വലിയ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പൂച്ച കെട്ടിപ്പിടിച്ചു കിടക്കുന്നു.
നശിപ്പിച്ചു. എനിക്കാണ് മക്കളുടെ ഏറ്റവും കൂടുതൽ സ്നേഹം. അല്ല പിന്നെ മാമ പിന്നെ അയ്യോ എനിക്ക് അപ്പോഴേ തോന്നി, കാരണം അത് എല്ലാം ഇളകി പോവാതെ നിങ്ങൾ പാട്ടൊക്കെ പാടി കഴിയുമ്പോഴത്തേക്ക് ഓ ആള് കഞ്ച് പാവ വെച്ചേരും. പിന്നെ ഇപ്പൊ തരത്തില്ല, പാടി നന്നായിട്ട് പാടിയ തരാം. ചെന്നൈയിലെ ഉള്ളത് അവിടെ നിന്ന് ഫ്ലൈറ്റ് ഇപ്പൊ എടുത്തോണ്ട് വരണം. പാവ ഏത് പാട്ടാ മോളെ? ഞാനും കൂടെ വരട്ടെ. അപ്പൊ തുടങ്ങാം. ഞാനും വരട്ടെ.
വേണമെങ്കിൽ കൈ പൊക്ക. അപ്പൊ ഓടി വാ. കെട്ടിപ്പിടിച്ച് കിടക്കാനാണോ? ഏ പിന്നെ കളിക്കാൻ. മെറി ക്രിസ്മസ്. എന്താണ് ശ്രേയും കളരിയും സൗഭാഗ്യവും ശ്രീത എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട് അല്ലേ? നന്നായിരിക്കുന്ന കേട്ടോ, നിങ്ങളെ കാണുമ്പോ ഒരു നല്ല രസമുണ്ട്, ഒരു ക്രിസ്മസ് കൊണ്ടുവന്നവരുണ്ട്. ഏത് പാട്ടാണ് പാടുന്നത്? അനുപമ സ്നേഹ ചൈതന്യമേ. വാവ്, വിദ്യാജിയുടെ പാട്ട്. അതെ, ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഹായ്, മെറി ക്രിസ്മസ്. ഇന്ന് നമ്മുടെ ഉണ്ണിയേശു അല്ലേ പിറന്ന ദിനമാണ്. ലോകമെമ്പാടുമുള്ള എല്ലാവരും ആഘോഷ തിമിർപ്പിലാണ്. ലെറ്റ് അസ് എൻജോയ്.
അജു എങ്ങനെയാണ് ക്രിസ്മസ് അജുവിന്റെ യൂഷ്വലായിട്ട്? കാരണം നിങ്ങൾക്ക് നാല് കുട്ടികളല്ലേ? അതെ, ചെറിയ കുട്ടികൾ. ചെറിയ കുട്ടികൾ, അപ്പൊ ആ ക്രിസ്മസിന്റെ ആഘോഷം അവർക്ക് പുറത്തു പോകുക എന്നുള്ളതാണെങ്കിൽ പുറത്തു പോകുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ടു വർഷം പിന്നെ കോവിഡ് ഒക്കെ ആയതുകൊണ്ട് പുറത്തോട്ട് ഇറക്കിയിട്ടില്ല. ഈ പ്രാവശ്യം ഇറക്കും. എത്ര വയസ്സുണ്ട് അജു? 8, 6. രണ്ടു പേർക്ക് 8, രണ്ടു പേർക്ക്. അതെ, അവര് തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. അപ്പൊ ഞാനെന്ന് പറഞ്ഞ ഏലിയൻ വരുമ്പോഴാണ് അത് ഡിസ്റ്റർബ്ഡ് ആവുന്നത്. പിന്നെ ഞാൻ ചെറിയ ചാക്കോമാശ. ഞാൻ ഈ അടുത്തൊരു ഇന്റർവ്യൂ പറഞ്ഞ പോലെ, അതായത് ഇവള് വൈഫ് ഭയങ്കര ചിരിച്ചു. ധ്യാനും ആൻറ്റിയും കൂടെ സാറിന് സുഖമില്ലാതിരുന്ന സമയത്ത് ഒരു ഭക്ഷണം ഓർഡർ ചെയ്ത കഥ പറഞ്ഞപ്പോൾ, അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാന്ന്. അതായത് എനിക്കെന്തെങ്കിലും പറ്റിയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടോ ഇവർക്കൊന്ന് സന്തോഷിക്കാൻ. അപ്പം അമ്മയും മക്കളുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. അല്ല, ഞാനും അതിലെ ഹാപ്പിയാണ്. കാര്യം ടീന അല്ലെങ്കിൽ ഒരു പരിധിവരെ പുള്ളിക്കാരുടെ എന്തെങ്കിലും പേഴ്സണൽ ഡ്രീംസോ അല്ലെങ്കിൽ ഇതൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടല്ലോ. സോ എൻ്റെ ഉത്തരവാദിത്വം പ്രൊവൈഡ് ഫോർ ദം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പുതിയ തലമുറയുടെ ആശയങ്ങൾ എന്നിൽ അത്രയും കയറിയിട്ടില്ല. കാത്തുകുട്ടി, മെറി ക്രിസ്മസ്. താങ്ക് യു. മോളെ ഏത് പാട്ടാ പാടുന്നേ? മൃദുലേ ഇതാ. Thank you.
ഈ ആഘോഷരാവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മേരി ക്രിസ്മസ്. ലോകമെമ്പാടുമുള്ള എല്ലാ ടോപ്പ് സിംഗർ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ കേക്ക് മുറിക്കുകയാണ്. Bye bye from Team Tapsinger.